to my YouTube channel Daddy's Girl Dia. In this video, I am going to pepper chicken and we will cook it. Then we will cook and start. Pepper chicken and we will cook it. We will cook it. That's why we will cook 3 tablespoons of curry. We will cook it. നന്നായി വെന്ത് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയിൽ ഇട്ടൊന്ന് അരച്ചെടുക്കാം കുരുമുളക് ഇപ്പോ നന്നായി ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം കുരുമുളക് ഇപ്പോ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് 1 ടേബിൾസ്പൂൺ പെരിഞ്ചീരകം ഇടാം ഇന്നിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം കുരുമുളകും പെരിഞ്ചീരകവും ഇട്ട് നന്നായി അരച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട് ഇടാം ഇന്നിട്ട് നല്ല പേസ്റ്റ് വരുന്നതിൽ അരച്ചെടുക്കാം നമ്മുടെ അരപ്പ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് വേറെ മസാലകൾ ഒന്നും ആഡ് ചെയ്യണ്ട കാഷ്യൂ നട്ട് ചേർക്കുന്നത് കറിക്ക് കുറച്ച് തിക്നെസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മുടെ അരപ്പൊക്കെ ഇപ്പോൾ നല്ല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഏകദേശം 3 ടേബിൾ സ്പൂൺ ഉണ്ടാവും ഓയില് ചൂടായ എണ്ണയിലേക്ക് 2 അരിഞ്ഞ വെച്ച സവാള ഇട്ട് കൊടുക്കാം ഇത് നന്നായി ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം സവാള ഇപ്പോൾ അത്യാവശ്യം സോൾട്ടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇതിനൊപ്പം കറിവേപ്പില ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം മഞ്ഞപ്പൊടി ആഡ് ചെയ്യാം ഇത് കുറച്ചും കൂടി ഒന്ന് സോൾട്ട് ആവാനുണ്ട് സവാള ഇപ്പോൾ നന്നായി സോൾട്ടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ച കുരുമുളക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇതിപ്പോ നന്നായി ഒന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം 3/4 കിലോ ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം എന്നിട്ട് നന്നായി വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്യണം ഞാൻ ഈ ജാറ് നിറയെ വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് അടച്ച് വേവിക്കാം ചിക്കൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് തോന്നുന്നു നമുക്കൊന്ന് തുറന്നു നോക്കാം നമ്മുടെ പെപ്പർ ചിക്കൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്
ചിക്കന്റെ മേലെ ഒന്ന് താളിച്ചിടാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി ഇതിലേക്ക് ചെറുപുളി അരിഞ്ഞ് വെച്ചിട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ പെപ്പർ ചിക്കൻ കറിയിലേക്ക് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നേരെ സെർവിംഗ് ബോളിലേക്ക് മാറ്റാം. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ ആയിട്ടുണ്ട്, വളരെ ഇഷ്ടപ്പെട്ടു. ഒരു രക്ഷയില്ല, സൂപ്പറായിട്ടുണ്ട്. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു തന്നെ